അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബാസിത് കോട്ടപ്പുറം. ജൂൺ മാസം എന്നത് ഒരുപാട് കാര്യങ്ങളാൽ വിശേഷപ്പെട്ടതാണ്. പ്രധാനമായും ഒരുപാട് കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് എത്തിച്ചേരുന്നു എന്നത്. മറ്റൊന്ന്, വായനയെപ്പറ്റി വല്ലാതെ വിചിന്തനം നടത്തപ്പെടുന്നു എന്നുള്ളത്. ജൂൺ 19 വായനാ ദിനമാണ്. കേരളീയരെ വായനയിലേക്കും എഴുത്തിലേക്കും കൈപ്പിടിച്ചുയർത്തി വായനയിൽ വസന്തം തീർത്ത പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19. ആ ദിനം നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നു. ഈ അവസരത്തിൽ നമ്മോടൊപ്പം ഒരു പ്രധാന വ്യക്തി ചേരുകയാണ്, ബഹുമാനപ്പെട്ട കൺസുൽ ഫുഖഹ KP മുഹമ്മദ് മുസ്ലിയാർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയുമായിരിക്കും ഈ സ്ഥാപനം അദ്ദേഹത്തിൻ്റേതാണ്. ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമാണ് അദ്ദേഹം. ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ ഈ അവസരത്തിൽ വായനയെപ്പറ്റി സംസാരിക്കാൻ ഉസ്താദ് നമ്മോടൊപ്പം എത്തിച്ചേരുകയാണ്. ഉസ്താദിനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ശരീരത്തിന് വ്യായാമം എങ്ങനെയാണോ, അതുപോലെ മനസ്സിന് വ്യായാമമാണ് വായന എന്ന് പറയാറുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തോളം, കഴിക്കുന്ന ഭക്ഷണത്തോളം, ഇവൻ ശ്വസിക്കുന്ന വായുവിനോളം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് വായന. വായനയുടെ പ്രാധാന്യത്തെ സ്ഥലങ്ങളെ നോക്കി കാണുന്നു. അൽഹംദുലില്ലാ, വായന വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് പറയേണ്ടതില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ജീവൻ നിലനിൽക്കാൻ ഭൗതികമായതായിരിക്കുന്ന സാഹചര്യങ്ങൾ ആവശ്യമാണ് ഭക്ഷണം, വെള്ളം. സ്വാഭാവികമായും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വികസിപ്പിക്കാനും നിലനിർത്താനും വർദ്ധിപ്പിക്കാനും ഉതകുന്ന വ്യായാമം. എന്നാൽ അതിനേക്കാൾ ഉപരിയാണ് ഒരർത്ഥത്തിന് പറഞ്ഞാൽ വ്യായാമം വായന. ഇതിലേക്കാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ആദ്യം പ്രവാചകനോട് പറഞ്ഞത് ഇഖ്റ, വായിക്കണമെന്ന്. ഭക്ഷണം കഴിക്കണമെന്നല്ല, നിങ്ങൾ വെള്ളം കുടിക്കണമെന്നല്ല, ഭക്ഷണവും വെള്ളവും ആവശ്യമാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം എന്നുമല്ല പറഞ്ഞത്. മറിച്ച് ആദ്യം പറഞ്ഞത് ഇഖ്റ, നിങ്ങൾ വായിക്കണം. വായിക്കുക എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രമല്ല വായിക്കാനുള്ളത്. എഴുതാപ്പുറം അഥവാ കിതാബും മഫ്തൂർ, കിതാബും മസ്തൂർ, എഴുതിയതായിരിക്കുന്ന കിതാബ് കിതാബും മസ്തൂർ. പ്രപഞ്ചത്തിൽ നാം നോക്കിക്കാണുന്ന കാര്യങ്ങൾ കിതാബും മഫ്തൂർ. പ്രപഞ്ചത്തെ നാം അതിൻ്റെ വളർച്ച, അതിൻ്റെ തളർച്ച, അതിൻ്റെ വികാസം, അത് നാം നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളെക്കാൾ പ്രഗത്ഭരും കഴിവുള്ളവരുമായതായിരിക്കുന്ന നമ്മുടെ മുൻഗാമികൾ എഴുതി വച്ചത്, അവർ കണ്ടെത്തിയതായിരിക്കുന്ന രഹസ്യങ്ങൾ, നാം ഒരുപക്ഷെ കാണാതെ പോകാൻ സാധ്യതയുള്ളതായിരിക്കുന്ന വസ്തുതകൾ, അതല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ വരാത്തതായിരിക്കുന്ന കാര്യങ്ങൾ, പ്രവാചകന്മാർ, ശാസ്ത്രകാരന്മാർ, മഹത്തുക്കൾ, അവരെല്ലാം എഴുതി വച്ചതായിരിക്കുന്ന കാര്യങ്ങൾ നാം വായിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ നാം കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ അവർ കണ്ടെത്തിയത് കൂടി നമുക്ക് പഠിക്കാൻ അവസരം ലഭിക്കുന്നു എന്നതാണ് വായനയുടെ ഏറ്റവും പ്രധാനം. അത് നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചക്കുതകുന്നതാണ്. എക്സസൈസ് എന്ന് പറയുന്നത്, വ്യായാമം എന്ന് പറയുന്നത്, വെള്ളം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്കും അതിൻ്റെ നിലനിൽപ്പിനുമാണ് ആവശ്യമാകുന്നതെങ്കിൽ വായന നമ്മുടെ ആത്മാവിൻ്റെ വികാസത്തിനാണ് ഒതുങ്ങുന്നത്. അതുകൊണ്ട് ശരീരം സ്വാഭാവികമായിട്ടും പരിമിതമായ കാലത്തേക്കുള്ളതാണ്. ചിന്തയും അതിൻ്റെ ഉൽപ്പന്നങ്ങളും അനശ്വരമാണ്. അതുകൊണ്ട് അനശ്വരമായതായിരിക്കുന്ന ആത്മാവിൻ്റെ വികാസത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും ഉതകുന്നതാണ് വായന. അതുകൊണ്ട് വ്യായാമത്തേക്കാൾ അഥവാ ശാരീരിക വ്യായാമത്തേക്കാൾ അത്യുത്തമമാണ് വായന എന്ന് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് വായിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. നിരന്തരം വായിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസം വായിക്കുമ്പോഴും പുത്തൻ അറിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ശിശു വായിക്കുമ്പോൾ തൻ്റെ ബുദ്ധിക്കും വികാസത്തിനും ഉതകുന്നതാണ് കണ്ടെത്തുന്നതെങ്കിൽ, മുതിർന്നവൻ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വികസിതമായതായിരിക്കുന്ന ചിന്തയെ കൂടുതൽ വ്യാപിപ്പിക്കാൻ അത് ഉതകും. ഒരു ശാസ്ത്രജ്ഞനാണ് വായിക്കുന്നത് എങ്കിലോ അതിനേക്കാൾ ഉയർന്നതായിരിക്കുന്ന വികാസത്തിലേക്ക് അവനെ നയിക്കും. അതുകൊണ്ട് വായന വളരെ പ്രധാനപ്പെട്ടതാണ്. നിരന്തരമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യണം. വായിക്കാതെ വന്നാൽ നാം മറന്നുപോകും. നാം പഠിച്ചത് തന്നെ നമ്മൾ മറക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വായന ഇല്ലാത്തത് നാശത്തിലേക്കും വായന വളർച്ചയിലേക്കും നയിക്കും എന്നുള്ളതാണ് വസ്തുത. പലരും പറയുന്നത് വായന കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ നിരന്തരമായി അച്ചടിക്കപ്പെടുന്ന പുസ്തകങ്ങൾ, വളരെ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പബ്ലിക്കേഷൻസ്, ഇവകളൊന്നും പറയുന്നത് വായന മരിച്ചിട്ടില്ല, വായന ഇപ്പോഴും നന്നായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഉസ്താദിൻ്റെ അഭിപ്രായത്തിൽ വായന കുറഞ്ഞോ കൂടിയോ? പ്രസിദ്ധീകരണങ്ങൾ ധാരാളം കൂടിയിട്ടുണ്ട്. പ്രസിദ്ധീകരിക്കപ്പെടുന്നത് മുഴുവൻ വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി വിശകലനം ചെയ്യേണ്ടതാണ്. പ്രസിദ്ധീകരണങ്ങൾ നമുക്കറിയാം, ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ, അതിൽ തന്നെ സുന്നി പ്രസിദ്ധീകരണങ്ങൾ, അത് തന്നെ പ്രാസ്ഥാനികമായിട്ട് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ ആദ്യകാലത്തുള്ളതിൻ്റെ 10 ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു പ്രസിദ്ധീകരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സുന്നി വോയിസ്. ഇപ്പോൾ അത് എത്രയോ പ്രസിദ്ധീകരണങ്ങളായി മാറി. പക്ഷേ പലതും റാപ്പർ പോലും പൊട്ടിക്കപ്പെടാതെ പോസ്റ്ററിൽ വന്ന രൂപത്തിൽ അലുമാറയിലും മറ്റൊക്കെ കാണുന്നത് ഒരു ദുഃഖസത്യത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. വരിക്കാനുണ്ട്, വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷേ എഴുതാൻ വേണ്ടി വായിക്കുന്ന നല്ലൊരു വിങ്ക് വളർന്നു വരുന്നുണ്ട്. പ്രസിദ്ധീകരണം എഴുതാൻ, പ്രസിദ്ധീകരണത്തിൽ എഴുതാൻ താല്പര്യമുള്ളതായിരിക്കുന്ന നല്ലൊരു ശതമാനം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ പലപ്പോഴും എഴുതപ്പെടുന്നത് മുഴുവൻ വായിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയായി, ഒരു ദുഃഖസത്യമായി അവശേഷിക്കുന്നു എന്നാണ് തോന്നുന്നത്. അത് മാറ്റപ്പെടേണ്ടതാണ്. ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വായിക്കാൻ ഉപയോഗിച്ചാൽ ഈ ദുസ്ഥിതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതലും സ്ക്രീൻ വായനകളാണ്. കടലാസ് വായനകൾ എന്ന് പറയുന്ന പഴയകാല പുസ്തകങ്ങൾ ഇപ്പോഴുണ്ട്. പുസ്തക വായന വളരെ കുറവാണ്. ഈ മാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നു? പുസ്തക വായനയും സ്ക്രീൻ വായന എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ടെലിവിഷനോ അല്ലെങ്കിൽ ടെലഫോണോ അല്ലെങ്കിൽ അതുപോലെയുള്ളതായിരിക്കുന്ന മറ്റു മാധ്യമങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണോ പറയുന്നത്? ഇപ്പോൾ യുവാക്കളൊക്കെ കൂടുതലും സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം നന്നായി വായന വായിക്കുന്നവരുണ്ട്. അതുപോലെ PDF പുസ്തകങ്ങൾ ഒരുപാട് അവൈലബിൾ ആണ്, അതും ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് വായനകളുണ്ട്. ലോകത്തുള്ളതായിരിക്കുന്ന എല്ലാ വായനശാലകളും ഒരർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ സൗകര്യമാണ് ഗവേഷകന്മാർക്കും വായിക്കുന്നവർക്കൊക്കെ. അൽഹംദുലില്ലാ, ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത്. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയായിട്ട് അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഉസ്താദ് നന്നായി വായിച്ചിരുന്ന ഒരാളാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഉസ്താദിൻ്റെ ഭാഷയിലൂടെ അതെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഞാന് അതിൽ എൻ്റെ ജന്മസിദ്ധമായതായിരിക്കുന്ന ഒരു വാസന പോലെയാണ് വായനയും കൂടപ്പറപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ സമയം പരമാവധി ഉപയോഗിക്കണമെന്ന അഭിപ്രായക്കാരനാണ്, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പഴയകാലത്തൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പുസ്തകം കരുതി വെക്കും. കൂട്ടുകാരാരെയും കണ്ടില്ല, സംസാരിക്കാൻ പറ്റിയവരാരെയും ഇല്ല എങ്കിൽ പുസ്തകം എടുത്ത് വെച്ച് വായിക്കും. അതുപോലെ തന്നെ ദൂരദിക്കുകളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ എപ്പോഴും ധാരണയായിട്ട് പഴയ കാലത്തൊക്കെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ കാണാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. യാത്രയിലും എനിക്ക് സന്തോഷമാണ്. അത് നേരത്തെ പറഞ്ഞായിരിക്കുന്ന
കിതാബ് മഫ്തൂർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. രചനകൾ എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടതല്ല, നിർമ്മിതികൾ കണ്ടെത്താൻ. ഉദാഹരണമായിട്ട് താജ്മഹൽ, കുത്തുബ് മിനാർ, അതുപോലെ പ്ലാനറ്റോറിയങ്ങൾ, ആകാശ പ്രാപഞ്ചിക രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ അതിനു വേണ്ടിയിട്ട് ബോംബെയിൽ രണ്ട് തവണ പോയിട്ടുണ്ട്. അന്ന് ഇവിടെ ഒന്നും പ്ലാനറ്റോറിയം അല്ല, നക്ഷത്രത്തെ നിരീക്ഷിക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ നാട്ടിൽ കേരളത്തിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ബോംബെയിൽ പോയി ടിക്കറ്റ് എടുക്കണം, ഒരുക്ക ടിക്കറ്റ് എടുത്തു. അതിൻ്റെ അവധി സമയം കഴിഞ്ഞപ്പോൾ വേണ്ടതുപോലെ മനസ്സിലായില്ല എന്ന് തോന്നി, വീണ്ടും ഒരു ടിക്കറ്റും കൂടി എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ ഇരുന്നു. ഇങ്ങനെ അത് കാണാൻ വേണ്ടി അതൊരു കൗതുകം, അതിപ്പോഴും ഉണ്ട്. ആ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ പോവുക, അവിടുത്തെ നിർമ്മിതികളും അവിടുത്തെ മഹാന്മാരും ഉണ്ടാക്കി തീർത്തതായിരിക്കുന്ന മഹാത്ഭുതങ്ങളും ഒക്കെ കാണാൻ. പക്ഷേ ആ പോകുന്ന പോക്കിൽ വായിക്കാൻ എപ്പോഴും ഒരു പുസ്തകം എപ്പോഴും കരുതും. ഇപ്പോൾ പ്രായം ഒക്കെ ഇങ്ങനെ കൂടി വരികയാണല്ലോ ചെയ്യുന്നത്. കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയില്ല, ചെറിയ അക്ഷരങ്ങളൊക്കെ വായിക്കുമ്പോൾ പെട്ടെന്ന് തളരും. ഇങ്ങനെ എന്നാലും പുസ്തകം എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും. പോകുമ്പോഴും വരുമ്പോഴൊക്കെ കോളേജിൽ പോവുകയാണെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ പുസ്തകം ഉണ്ടാവും. പലപ്പോഴും ആ പുസ്തകം വായിക്കുകയും ചെയ്യും, തിരിച്ചു വരുമ്പോഴും അങ്ങനെയാണ്. രാത്രിയും ഒരു പരിധി വരെ കുറച്ച് സമയമെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും പൂർത്തിയാക്കാൻ ആദ്യത്തേതുപോലെ കഴിയുന്നില്ല. അതുകൊണ്ടല്ല ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും മാഷാല്ലാഹ് ഉസ്താദ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. അൽഹംദുലില്ലാഹ്. ഉസ്താദിനെ പോലെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഉണർത്താനുള്ളത്, വായന അത് അത്യാവശ്യമാണ്. വായിച്ച് നാം വികാസം നേടണം, നാം വികസിക്കണം, ആശയങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ മഹത്തുക്കളായതായിരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കണം. അത് തീർച്ചയായിട്ടും പലപ്പോഴും, അതുകൊണ്ട് വായനാശീലം വളർത്തുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും നമ്മുടെ ഭാവി തലമുറയിൽ അത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഗുരുവര്യന്മാരും രക്ഷിതാക്കന്മാരും ശ്രമിക്കുകയും ചെയ്യണമെന്ന് കൂടി ഉണർത്തി. അൽഹംദുലില്ലാഹ്, ഈ ഒരവസരം, വായനയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അവസരം നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇൻഷാല്ലാഹ് ബഹുമാന്യനായ അബ്ദുൽ ബാസത്തിനെ പോലെയുള്ളതായിരിക്കുന്ന യുവ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല ദീർഘായസ്സും ആഫിയത്തും സമൂഹത്തെ നേരായ ദിശയിലേക്ക് നയിക്കാനുള്ള കരുത്തും ശേഷിയും തൗഫീഖും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജസാകുമുല്ലാഹു ഖൈറൻ, ബാറക അല്ലാഹു ഫീക്കും.